പടയെ പേടിച്ച് പന്തളത്ത് ചെന്നാൽ അവിടെ ചൂട്ടും കെട്ടി പടയെന്ന് പറയുന്നത് പോലെയാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വാപോയ കോടാലി എന്ന് പണ്ടേ ആളുകൾക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വെഴുപ്പിനെ ബി ജെ പി തലയിലെടുത്ത് വെച്ചത്. കഷ്ടകാലം കൂടപ്പുറപ്പാണെന്ന് പറയുന്നത് പോലെയാ ഇപ്പോൾ എന്തു പറഞ്ഞാലും അത് വിനയാവുകയാണ്. പത്തനംതിട്ടയിൽ ബി ജെ പി ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന ജോർജിൻ്റെ വിടുവായുത്തമാണ് ഇപ്പോൾ വിനയായത്. ജോർജിൻ്റെ പ്രസ്താവനയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ അതൃപ്തിയാണുള്ളത്. ഇക്കാര്യം സംസ്ഥാന ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. ജോർജിനെതിരെ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പരാതിയുമായി രംഗത്തെത്തി. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ തുഷാർ കാണും. വെള്ളാപ്പള്ളി നടേശനം തനിക്കുമെതിരെ. പി സി ജോർജ് ഇനിയും ആക്ഷേപം തുടർന്നാൽ കോട്ടയത്ത് മത്സരിക്കില്ലെന്ന നിലപാടാണ് തുഷാറിനുള്ളത്. അങ്ങനെ ആ ഭീഷണിയാണ് ബി ജെ പിക്കാരോട് ഉയർത്തിയിരിക്കുന്നത് തുഷാർ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ പി സി ജോർജിൻ്റെ അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നത്. അനിൽ ആൻ്റണിയെ അപമാനിക്കുന്ന തരത്തിൽ പി സി ജോർജ് ആക്ഷേപവും പരിഹാസവും തുടരുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതിനിധിയായാണ് ജോർജ് ബി ജെ പിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മറ്റൊരു ബി ജെ പി നേതാവ് തന്നെ കളിയാക്കുന്നത് ശരിയല്ലെന്നാണ് അവരുടെ നിഗമനം. പത്തനംതിട്ടയിൽ ക്രൈസ്തവ വിഭാഗമടക്കം മുഴുവൻ സമുദായങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിൽ ആൻ്റണി. ബി ജെ പി കഴിഞ്ഞ തവണ സമാഹരിച്ചതിനേക്കാൾ ഏറെ ദൂരം മുന്നോട്ട് പോകണമെന്നും തൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പി സി ജോർജിനും ഒരു പങ്കുണ്ടായിരിക്കുമെന്നും അനിൽ ആൻ്റണി ഈ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ ഉടനെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ പി സിയുടെ ശ്രമം ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിക്കും, ഒരു സംശയവുമില്ല. ഇതിനൊപ്പം എൻ എസ് എസ് വോട്ടുകളും വഴിമാറാൻ അവസരമൊരുക്കുമെന്ന ആശങ്ക ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പത്തനംതിട്ടയിൽ 3 ക്രൈസ്തവർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ആൻ്റോ ആൻ്റണി, ഡോക്ടർ തോമസ് ഐസക്ക്, അനിൽ ആൻ്റണി. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും അനിൽ ആൻ്റണിയിലേക്ക് അടുപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. ഇതിന് വിഘാതമാകും പി സിയുടെ പരസ്യ പ്രസ്താവനകൾ. അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ടയോട് എന്താണ് പ്രിയമെന്നറിയില്ല. അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ഗതികേടാണെന്നും കെ സുരേന്ദ്രനോ പി എസ് ശ്രീധരൻ പിള്ളയോ പത്തനംതിട്ടയിൽ മത്സരിക്കാമായിരുന്നുവെന്നാണ് പി സി ജോർജ് പറയുന്നത്. 10 പേരെ നിർത്തി അനിൽ ആൻ്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നും അത് പോയിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തേണ്ടുന്നത് ഗതികേട് തന്നെയാണെന്നും പി സി ജോർജ് കളിയാക്കി. ബിഷപ്പുമാർക്കും എൻ എസ് എസ് നേതൃത്വത്തിനും പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു താല്പര്യം. ആ നിലയ്ക്കുള്ള ഒരു ദുഃഖമേ തനിക്കുള്ളൂ. അവരോടൊക്കെ ഇനി എന്തു പറയും? എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കും. വെള്ളാപ്പള്ളിയൊക്കെ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഇന്ന് പറയുന്നത് അദ്ദേഹം നാളെ പറയില്ല, നാളെ പറയുന്നത് നാളത്തെ കഴിഞ്ഞ് പറയില്ല. അപ്പോൾ അങ്ങേരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് വൃത്തികേട് എന്തെങ്കിലും ചെയ്താൽ ക്ഷമിച്ചേക്കണം. അല്ലാതെ വെള്ളാപ്പള്ളിയോടൊന്നും മറുപടി പറയാൻ താനില്ലെന്നും ജോർജ് പരിഹസിച്ചു. ജോർജിന് വിന ജോർജിൻ്റെ നാക്ക് തന്നെയാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ജാതകദോഷമാണ്, അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.